അഞ്ചലീന വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയാണ് നമ്മളിന്ന് മട്ടൻ കറി റെഡിയാക്കുന്നത്. നമ്മളെല്ലാവരും ഇനി മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കുറച്ച് മട്ടനൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉറപ്പ് നൽകിയാണ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു മട്ടൻ കറിക്ക്. അപ്പോൾ എങ്ങനെ മട്ടൻ കറി ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. മട്ടനിറച്ചി വേവിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പച്ചമല്ലിയും ചെറിയ ജീരകവും മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം. ഇത് ഏകദേശം അരക്കപ്പോളം പച്ചമല്ലിയും കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകം എന്ന് പറയും, ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചതിന് ശേഷം ഇഞ്ചിയും ചെറിയുള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അതിനോട് കൂടെ ഇട്ട് നന്നായി അരച്ചെടുക്കാം. എന്നിട്ട് മട്ടനിലിട്ട് തിരുമ്മിയെടുക്കാം. മട്ടൻ കറി റെഡിയാക്കാൻ പോണത് മൺചട്ടിയിലാണ്. മൺചട്ടി വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. കഴുകി വൃത്തിയാക്കിയ മട്ടൻ മൺചട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ചെറിയ ജീരകം, മല്ലി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ അരച്ചുകൊണ്ടുവന്ന പേസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം 1 കിലോയോളം മട്ടൻ എടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തത് ഇടുന്നത് ഗരം മസാല പൗഡറാണ്. അതും ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തു. ഇനി കറിവേപ്പില, കറിവേപ്പില ഇട്ടു. അടുത്തത് കുരുമുളക്, നല്ലോണം കുരുമുളക് ഇടുന്നുണ്ട്. നമ്മൾ മറ്റുള്ള എരിവുകളൊന്നും ചേർക്കണില്ല, കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ച് നമ്മൾ ഈ ചട്ടിയിൽ തന്നെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. മട്ടന് നല്ല വേവുണ്ട്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ വിറകടുപ്പിൽ നന്നായി വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ച് വേവിച്ചെടുക്കാം. ആടൊക്കെ നന്നായി വെന്ത് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇരുന്ന് കുറുകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചെറിയുള്ളി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മള് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വേറൊന്നും ഇടുന്നില്ല, ചെറിയുള്ളി മാത്രം ഇട്ടാണ് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത്. ചെറിയുള്ളി നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ മട്ടൻ കറിയാണ്. തേങ്ങാപ്പാലോ അണ്ടിപ്പരിപ്പോ കിഴങ്ങോ അങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും ചേർത്തിട്ടില്ല. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മട്ടൻ്റെ യാതൊരു ടേസ്റ്റും പോവാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
മൺചട്ടിയിൽ റെഡിയാക്കി എടുത്ത അടിപൊളി മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്തൊരു ബെല്ലൈക്കണും കൂടെ വരും, അതും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.